ഹായ്, ഇൻ ആൻഡ് മീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉള്ളിബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുള്ള ബജിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു സവാളയുണ്ട്, അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കപ്പ് ഓയില്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതൊക്കെ അര ടീസ്പൂൺ വെച്ചിട്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണ് അത് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതൊരു 1 ടീസ്പൂണുള്ളൂ. അത് നമുക്ക് ഒരെണ്ണത്തിന് അത്ര മതി. അപ്പോൾ അത് നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, അതൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടലമാവാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ, വലിയൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മൈദമാവ് ഉണ്ട്. അത് രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉപ്പ് ഇതിൽ വേഗം പിടിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ തിരുമ്മി കൊടുക്കുക. വെള്ളം ചേർക്കാതെ ഒന്ന് തിരുമ്മിയിട്ട് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് ഉപ്പ്, എരിവ് എല്ലാതും നമുക്ക് നോക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതേ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ചെറിയ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് നമുക്ക് വറുത്ത് കോരാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിബജി നമുക്ക് വറുത്ത് കോരാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ ഓയിലോ ഏതാണ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടം, അതിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതേ ഓരോ ചെറിയ ചെറിയ ഉണ്ടകൾ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കൊക്കെ ഒരു പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പറ്റൊരു ഒരു സവാള ഉണ്ട്, നമുക്ക് അടിപൊളിയായിട്ടൊരു ചായ ഒക്കെ കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് അതിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് 1-2 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യണം. ഓരോ സൈഡും നമുക്ക് 2 മിനിറ്റോളം കുക്ക് ചെയ്യുക. അപ്പോൾ അധികം തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്ത് കരിയും ഉള്ളിൽ വേവയില്ല. അപ്പോൾ നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഏകദേശം നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മുറിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. മുഴുവൻ കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് വെച്ച് 2 സൈഡും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു കുറഞ്ഞ തീയിൽ.
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ബജി രണ്ട് സ്റ്റെപ്പായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇപ്പോൾ റംദാൻ്റെ ടൈമായതുകൊണ്ട് നമുക്ക് മിക്കപ്പോഴും എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ഞെക്കാനും ഒക്കെ മറക്കരുത്. ബൈ.